കുറുക്കുമ്പനും ആനയ്ക്കും മൃഗങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്നു. അവിടെ തന്നെ സംസാരിക്കുന്നില്ല, വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റി എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ. പക്ഷേ ആദിവാസി സമൂഹത്തിന് ആ കെയർ കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ കോട്ടൂരിൽ ഒരു ഒരു സംഭവം തന്നെ നോക്കുകയാണെങ്കിൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആന രണ്ട് സ്ത്രീകളെ ചവിട്ടിക്കൊന്നു. അത് രാത്രി മീൻ പിടിക്കാൻ പോയപ്പോ ചവിട്ടിക്കൊന്നു. അപ്പൊ അവിടെ കോട്ടൂരിൽ നമ്മൾക്ക് ആദിവാസികൾ നമ്മള് ജോലിക്ക് എടുക്കുന്നുണ്ട്. ആദിവാസിയിലെ പിള്ളേർ നമ്മൾക്ക് ജോലിക്ക് വന്നിട്ടുള്ളതാണ്. നമ്മൾ കോട്ടൂർ വന്നിട്ടേക്ക് ഇവരെ അന്വേഷിച്ച് ഇവരുടെ വീടും കാണാനൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. അപ്പൊ അവര് ഒരു പെർട്ടിക്കുലർ സമയത്താണ് അവര് യാത്ര ചെയ്യുന്നത്. നമ്മൾ പോകുമ്പോ പോലും, അതായത് അവർക്ക് അറിയാം ഈ ആന ഇറങ്ങുന്ന സമയം, ആന പുറത്തേക്ക് ഇറങ്ങുന്ന സമയം, ആ സമയങ്ങൾ നോക്കിയിട്ടാണ് അവര് ട്രാവൽ ചെയ്യുന്നതും അവര് എന്താ പറയാ അവിടെ ജീവിക്കുന്നത്. പിന്നെ ഈ ആദിവാസികൾ നേച്ചറുമായിട്ട് ഇണങ്ങിയ ആൾക്കാരാണ്. അത് മാറി ഈ ഗവൺമെന്റ് ഇടപെട്ട് ഇങ്ങനത്തെ സംഭവങ്ങളിൽ അവരെ അവർക്കുള്ള അവർക്ക് ഇതിലും മെച്ചപ്പെട്ട സ്ഥലം കൊടുക്കാമായിരുന്നുവല്ലോ ഗവൺമെന്റിന് അന്ന്, അല്ലേ? അവരുടെ ശരിക്കും ഈ ആദിവാസികളുടെ എന്താ പറയാ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി, എത്രയോ കുട്ടികൾ എനിക്കറിയാം അവർക്ക് അവിടെ പഠിക്കാൻ സാഹചര്യങ്ങളില്ലാതെ ഹോസ്റ്റലിൽ നിന്നാണ് പുറത്ത് പഠിക്കുന്നത്, ഗവൺമെന്റ് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ അവരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നത് പോലെ എന്തുകൊണ്ട് ഗവൺമെന്റ് ചെയ്തുകൂടാ? അതല്ലേ ചെയ്യേണ്ടത്? അപ്പൊ ഒരു ആദിവാസി എന്ന് പറയുമ്പോ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്ട് ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവര് സംഗീതയുടെ ശബ്ദം ഏറ്റവും ഒടുവിൽ മുറിഞ്ഞുപോയി. കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം വെച്ചിട്ടാണ് മുറിഞ്ഞുപോയത്. അത് വീണ്ടും എത്തിക്കാം ഇവിടെ. ധന്യരാമൻ, നോക്കൂ, ഞാൻ ബുൾബേന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് ധന്യരാമൻ, ഇവിടെ തെച്ചിലോട്ട് രാമചന്ദ്രൻ എന്ന തൃശ്ശൂരിൽ തിടമ്പെടുത്ത ആനയുണ്ട്. നമുക്കൊക്കെ വലിയ പ്രിയമാണ്, അവൻ്റെ തലയെടുപ്പ് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. ശരിയാണ്, മനുഷ്യ സഹജമായൊരു, പക്ഷേ അവനും നിരവധി പേരെ കൊന്നിട്ടുണ്ട്. അവനോട് ആ സമീപനമില്ല, പക്ഷെ അരിക്കൊമ്പനോട് ആ സമീപനം കാട്ടുന്നു. അവിടെ ഒരു വ്യതിരിക്തതയുണ്ട്. അത് തന്നെയാണ് അവർ ആദിവാസികൾ, അവർ ആ കുട്ടികൾ എന്നൊക്കെ പറയുന്നതിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതുണ്ട്. അപ്പോൾ ആദിവാസികളെ ഈ മുത്തങ്ങ സംഭവമൊക്കെ വന്ന ഘട്ടത്തിൽ ജനങ്ങളും ആദിവാസികളും, എന്താ ആദിവാസികൾ ജനങ്ങളുടെ ഭാഗമല്ലേ, ഇങ്ങനെ നമ്മളുടെ ഇടയിൽ പോലും നമ്മളറിയാതെ ഒരു വ്യതിരിക്തത, ഒരു വേർതിരിവ് രൂപപ്പെടുന്നുണ്ട്. അത് ശരിയാണ്, പക്ഷേ അത് ബോധപൂർവമല്ല, ആയിരിക്കാം. അത് സമൂഹത്തിൻ്റേതാണ് അല്ലെങ്കിൽ ആ ഒഴുക്കിൻ്റേതാണ്. എന്തായിരുന്നാലും ധന്യ, ഈ ആദിവാസികൾ ആവാസ വ്യവസ്ഥയോട് ഇഴുകി ജീവിച്ചവരാണ്. അവർക്ക് ആന ഒരു പ്രശ്നമല്ല. പിന്നെ ആന പ്രശ്നമാകുന്നത് ആർക്കാണ്? പിന്നെ ആന പ്രശ്നമാകുന്നത് ആർക്കാണ്? അതാണ് സംഗീത ഉയർത്തി കാതലായ ചോദ്യം. ധന്യ, അതായത് ഈ 301 കോളനിയില് ആദ്യമൊക്കെ അവര് പറഞ്ഞു, ആദ്യമൊക്കെ ആനകൾ വന്നിട്ടുണ്ടായിരുന്നില്ല, ആനകൾ വരത്തില്ലായിരുന്നു ചിന്നക്കനാലിലെ 301 കോളനിയിൽ. വരാൻ തുടങ്ങിയത് ഈയിടെയാണ്. നമ്മൾ ഈയിടെയാണ് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു, ഉച്ചയ്ക്ക് പരാതി കൊടുക്കുന്നു, കോടതി രാത്രി ആ പരാതിക്ക് ഒരു തീർപ്പ് പറയുകയാണ്, ഇന്ന് ഇന്ന് ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ജഡ്ജി പറയുവാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആദിവാസികളെ അവിടുന്ന് ഒഴിപ്പിക്കാനായിട്ടും വലിയൊരു പ്രോജക്റ്റ് അവിടെ വരുന്നുണ്ട്, ഒരു ദേശീയ ഉദ്യാനം അവിടെ വരുന്നുണ്ട്. ആ ഉദ്യാനം വരുന്ന സമയത്ത് ഈ റവന്യൂ ഭൂമിയിൽ നിന്ന്, ഈ റവന്യൂ ഭൂമി മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ ആദിവാസികൾ താമസിക്കുന്ന. അപ്പൊ ഇവരെ അവിടുന്ന് നാട് കടത്തണം, ഇവരെ കടത്തണമെങ്കിൽ അവിടെ ആന കുറച്ചുപേരെ ചവിട്ടിക്കൊല്ലണം. അപ്പൊ ആന ആദിവാസി കോളനിയിൽ വരാനായിട്ട് ഇവർ എന്ത് ചെയ്യും? ഇവര് ഉടനെ തന്നെ ഇവര് ആന ആ ഭൂമിയിൽ വന്ന് പെർമനന്റ് ആയിട്ട് അവിടെ വന്ന് പോകാനുള്ള അരി, അതുപോലെ ഉപ്പ്, ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി വിതറും. അത് വിതറി അതിന്റെ രുചി പിടിച്ച് ആന പിന്നെ ആ ഏരിയയിൽ നിന്ന് പോകൂല. ഇങ്ങനെയാണ് ആന ഈ ട്രൈബൽ സെറ്റിൽമെന്റിൽ വന്നു തുടങ്ങിയത്. മുമ്പൊന്നും ചിന്നക്കനാലുണ്ട്, 301 കോളനിയുണ്ട്. ഞാൻ യോജിക്കുന്നു, കാരണം ഈ കാട്ടിൽ മാത്രം ജീവിച്ച് കാട്ടിലെ ഭക്ഷണം കഴിക്കുന്ന ആന ഈ നാട്ടിലെ കാര്യങ്ങൾ, അതേപോലെ ഈ ടൂറിസ്റ്റുകൾക്കും ഈ കാട് കാണാൻ പോകുന്നവർക്കും ഇതിന് വലിയൊരു പങ്കുണ്ട്. ഈ കാട്ടാനയ്ക്ക് എന്തിനാണ് ഭക്ഷണം കൊടുക്കുന്നത്, പഴം കൊടുക്കുന്നത്, കരിമ്പ് കൊടുക്കുന്നത്? ചെയ്യാൻ പാടില്ല. അത് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ, രണ്ട് പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന സ്ഥലത്ത് വന്ന് നിൽക്കും. സെയിം നമ്മളിപ്പോ പട്ടിക്കുട്ടികളെ തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, 150 പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ആ അവിടെയുള്ള കുഞ്ഞുങ്ങളല്ല വന്ന് നിൽക്കുന്നത്, പുറത്തുള്ള കുഞ്ഞുങ്ങൾ ആ സമയം ആകുമ്പോൾ വന്ന് നിൽക്കും, ഭക്ഷണം കഴിക്കും, പോകും. ഇതേ എല്ലാ മൃഗങ്ങൾക്കും ഇത് അപ്ലിക്കബിൾ ആണ്. എവിടെയാണോ ഭക്ഷണം കിട്ടുന്നത് അവരവിടെ വരും. അവിടെയാണോ അവർക്ക് ഈ അരി എങ്ങനെ കഴിക്കാൻ കഴിച്ചു ശീലിച്ചു ഈ അരിക്കൊമ്പൻ എന്ന പേര് വന്ന ഈ ആന, നമ്മൾ കൊടുക്കാതെ ഈ അരി കഴിക്കില്ലല്ലോ ഈ ആന.
അപ്പോ ഇതില് ഒരുപാട് പങ്ക് ഈ മനുഷ്യർക്ക് തന്നെയുണ്ട്. ഇതൊരു ഇതൊരു ഒരു ശരിക്കും പറഞ്ഞ ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇതിൽ ഇത്രയും കാശ് മുടക്കി എന്തൊക്കെ സാഹസങ്ങളാണ് ഈ അരിക്കൊമ്പനെ പിടിക്കാനും കാട് കടത്താനും. ഇതിന് കുങ്കിയാനെ ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊണ്ടുപോയി അതിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടാവും. അതിന് ഒരുപാട് മൃഗസംഘടനകൾ വന്ന് എന്താ പറയാ കംപ്ലൈന്റ് ചെയ്ത് കൊടുത്തത് കൊണ്ട് സമിതിയുടെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ ബുൾബേന്ദ്രനിലേക്ക് ഒന്ന് പോകാം. ബുൾബേന്ദ്രനിലേക്ക് ഇതുവരെ പോകാനായില്ല. ബുൾബേന്ദ്രൻ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു ഇതാണ്, ഇത്രയും പൈസ ചെലവാക്കി ഈ കുങ്കിയാനകൾ എന്ന കുലം കുത്തികളെ കൊണ്ട് സ്വന്തം ആനയുടെ കൂട്ടത്തിൽ കൊണ്ട് തന്നെ ഇങ്ങനെ കുത്തിക്കയറ്റി കൊണ്ടുപോയത് എന്തിന്? ഈ ക്രൂരത എന്താ? മൃഗസ്നേഹിയായ സംഗീതയ്ക്കൊക്കെ അതിൻ്റെ വിഷമമുണ്ടാ പറയുമ്പോൾ. നിങ്ങളാ കൊണ്ടുപോയി, എന്നാൽ ഇത് ഫലപ്രാപ്തിയിൽ എത്തിയതുമല്ല, ഇതാ അത് തിരിച്ചു വരാൻ പോകുന്നു, 40 കിലോമീറ്റർ കേരളത്തിലേക്ക് അടുക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. നിങ്ങളുടെ ദൗത്യം പരാജയപ്പെട്ടു. ആ ദൗത്യത്തിൽ അന്ന് അവിടെ ദൃക്സാക്ഷി കൂടിയായിരുന്നു.